എൻ്റെ പേര് ഫാൻസി. ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 14 വർഷമായിട്ട് TTC കഴിഞ്ഞിട്ട് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പെർമനൻ്റായിട്ട് ജോലി ഉണ്ടായിരുന്നില്ല, എങ്കിലും ഡെയിലി വേജൊക്കെ ആയിട്ട് ജോലി ഉണ്ടായിരുന്നു. അപ്പോയിൻമെൻ്റുകൾ ഡെയിലി വേജിലൊക്കെ പാസ്സായി വന്നിരുന്നു, എന്നാലും സ്ഥിരമായൊരു ജോലി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2018 ജൂൺ 9 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പിന്നീട് കേട്ടറ്റ് 4 തവണ ഞാൻ എഴുതി പാസ്സായില്ല. 5-ാമത്തെ തവണ ഞാൻ കേട്ടറ്റ് എഴുതാനായിട്ട് പരീക്ഷ എഴുതി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ നെറ്റിയിൽ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. മമ്മിയാണ് എനിക്ക് നെറ്റിയിൽ തൈലം തൊട്ട് പ്രാർത്ഥിച്ചത്. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ കേട്ടിരുന്നു മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുക, ഒന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ 4 തവണ എഴുതിയിട്ടും എനിക്കെല്ലാ പ്രതീക്ഷയും നഷ്ടമായി, ജോലിയിൽ കയറാൻ പറ്റുന്നില്ല. എന്നേക്കാളും ജൂനിയറായി ഇവരൊക്കെ പാസ്സായി, കേട്ടറ്റ് പാസ്സായി അവരൊക്കെ ജോലി ചെയ്ത് പെർമനൻ്റ് പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് മാത്രം കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ കേട്ടറ്റ് എഴുതാനായിട്ട് പോയത്. അപ്പോൾ കേട്ടറ്റ് എഴുതാനായിട്ട് പോയ സ്കൂളും ഞാൻ ഡെയിലി വേജായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്കൂളുകളിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോയിട്ട് ഞാനന്ന് പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാ പരീക്ഷയും പോലെ തന്നെ ബാക്കി 4 പരീക്ഷകളും ഞാൻ പഠിച്ചാണ്, കുറച്ചെങ്കിലും വായിച്ചു നോക്കിയിട്ടാണ് ഞാൻ പോയിരുന്നത്. ഈ പരീക്ഷയ്ക്ക് 5-ാമത്തെ തവണ ഞാൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ കാര്യമായിട്ട് വായിച്ചൊന്നുമില്ല. ആകെ 2 ആഴ്ചത്തെ സമയമാണ് പരീക്ഷയ്ക്ക് വേണ്ടി നോക്കിയത്. പിന്നീട് എന്നോട് പോകുമ്പോഴൊക്കെ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയും, പരീക്ഷ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല, പാസ്സാവാനൊന്നും പോകണില്ല. പിന്നെ ഇത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കുന്നൊക്കെ ഉള്ള രീതിയിൽ പറയാറുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു വെച്ചോ, അടുത്ത തവണ പരീക്ഷ എഴുതാം, ഇനിയും പരീക്ഷ എഴുതാം, ഇത് ലാസ്റ്റ് പരീക്ഷയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതാൻ പോയതും അന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴും എന്നോട് പറഞ്ഞു, ഇത് പാസ്സാവുമെന്നൊന്നും വിചാരിക്കേണ്ട, ഞാൻ പരീക്ഷയ്ക്ക് പോയിരുന്ന വിശ്വാസ പ്രമാണം ചൊല്ലി. എനിക്കറിയില്ല ഞാൻ എന്താണ് എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം കൃത്യമായിട്ടൊന്നും എനിക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ളതായിരുന്നില്ല. ചോദ്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെയോ അടയാളപ്പെടുത്തി വെച്ച് പോന്നു. എനിക്കൊരു വിശ്വാസം ചെറിയ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ, ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ മാതാവിനോടുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഞാനല്ല ഈ പരീക്ഷ എഴുതിയത്, മാതാവാണ്, മാതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ഇതെനിക്ക് ചെയ്തു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അന്ന് തന്നെ ആൻസർ കീ വന്നു. ഇതുവരെ പരീക്ഷകൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ആൻസർ കീ വരാറില്ല. അന്നത്തെ ദിവസം ആൻസർ കീ വന്നപ്പോൾ ഞാൻ ഒരു 12 മണി നേരത്തെ ആൻസർ കീ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു 90 മാർക്ക്, കറക്റ്റ് 90 മാർക്ക് ഉണ്ടായിരുന്നു. 90 മാർക്കാണ് പാസ്സാവാനായിട്ട് വേണ്ടത്. അങ്ങനെ അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, അതൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ഞാനതെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് 93 മാർക്ക് ഉണ്ടായിരുന്നു. വീണ്ടും റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് 98 മാർക്കോട് കൂടി ഞാൻ പാസ്സായി. അതിനുശേഷം എനിക്ക് ഈ വർഷം, ഈ 2021 പെർമനൻ്റായിട്ട് എനിക്ക് പോസ്റ്റിൽ കയറാനായിട്ട് സാധിച്ചു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ അന്ന് ഇവിടെ പറഞ്ഞിരുന്നു നമ്മുടെ ഈ ദേവാലയത്തിൽ വേറെ കുറച്ചും കൂടി എല്ലാവർക്കും പങ്കെടുക്കാവുന്ന തരത്തിലൊരു ആലയം വേണം, അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗത്തിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, അതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പോയിൻമെൻ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ശമ്പളം മാതാവിനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജോലിയിൽ കയറിയിട്ടുണ്ട്, അപ്പോയിൻമെൻ്റ് പാസ്സായിട്ടില്ല. അപ്പോയിൻമെൻ്റ് പാസ്സാകുമ്പോൾ ഞാൻ അതിനു വേണ്ടി സാക്ഷ്യം പറയുന്നതായിരിക്കും. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം മാതാവ് ചെയ്തു തന്നത്. പിന്നെ എൻ്റെ തൈറോയിഡ് രോഗം എനിക്ക് 2018 തുടങ്ങി, ഡെലിവറി കഴിഞ്ഞപ്പോൾ തുടങ്ങി തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു.
അപ്പോൾ തൈറോയിഡ് ഇപ്പോൾ 2 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് എനിക്ക് തോന്നി ഈ മരുന്ന്, എനിക്കങ്ങനെ എന്തോ ഒരു ഇതിൽ തോന്നാണ് മാതാവ് എന്തോ സൗഖ്യം തന്നിട്ടുണ്ടെന്ന് ഒരു തോന്നലുണ്ടായി. ഞാൻ പിന്നീട് ഞാൻ സ്വയം തീരുമാനം എടുത്ത് മരുന്ന് കഴിക്കൽ നിർത്തി. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു തൈറോയിഡിൻ്റെ മരുന്ന് അങ്ങനെ കഴിക്കാതിരിക്കാൻ പാടില്ല, വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു എനിക്കിത് സൗഖ്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, മാതാവ് എനിക്കിത് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞു. എങ്കിലും എല്ലാവരുടെ നിർബന്ധപ്രകാരം വേറൊരു ഹോസ്പിറ്റലിൽ, അപ്പോളോ ഹോസ്പിറ്റലിൽ ഞാൻ പോയി വേറൊരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ തൈറോയിഡിൻ്റെ എല്ലാ തരം ടെസ്റ്റുകളും നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണേന്ന് എനിക്കറിയില്ല, തനിക്കിപ്പോൾ ഒരു കുഴപ്പങ്ങളും ഇല്ല, താൻ കംപ്ലീറ്റ് നോർമലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രോഗസൗഖ്യം മാതാവ് തന്നെ ഞാൻ അനുഗ്രഹിച്ചു. ഇതൊക്കെ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നതാണ്. ഞാനിത് ജോസഫ് അച്ഛൻ്റെ മെയിൽ വഴി എൻ്റെ ഈ 2 നിയോഗങ്ങളും ഞാൻ സമർപ്പിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയാവും. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയും എടുത്തത്. പിന്നെ എല്ലാ ആഴ്ചകളിലും ഞാൻ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചു വരുന്നു. പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഓരോ തടസ്സങ്ങളായിരുന്നു. കിണറ്റിൽ വെള്ളം കിട്ടിയെഴുതിയിട്ടുണ്ടല്ലോ. ആ കിണറ്റിൽ വെള്ളം, കിണർ കുത്തിയത് ഒരു ജൂൺ മാസത്തോടു കൂടിയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ കിണർ കുത്തുമ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കിണറിടിയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിണർ പണി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ചേട്ടൻ പറയും ഇതൊന്നും സാധിക്കുന്ന കാര്യമൊന്നുമല്ല, വെള്ളം കാണാനൊന്നും ചാൻസ് ഇല്ല, അപ്പോൾ ഈ വർഷം പണി മുടങ്ങും എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ജൂലൈ മാസത്തിൻ്റെ അവസാനത്തോടു കൂടി തന്നെ കിണർ പണി പൂർത്തിയായി. കിണറ്റിൽ വെള്ളം കണ്ടു. ഞാൻ മാതാവിൻ്റെ ഉപ്പ്, ഞാൻ ദിവസവും പണിക്കാർ വരുന്നതിന് മുൻപ് രാവിലെ പോയി ഉപ്പ് കിണറ്റിലിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. 3 വിശ്വാസപ്രമാണം ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കൃത്യം അവർ പറഞ്ഞ 15 കോലളവിൽ തന്നെ വെള്ളം കാണാനായിട്ട് ഇടയായി. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ്. കൃപാസനത്തിലോട് കടന്നു വന്ന് ഉടമ്പടി എടുത്ത പ്രാർത്ഥനയുടെ ഫലമായിട്ട് 4 തവണ കേട്ടിട്ട് എക്സാം എഴുതിയിരുന്നു, പാസ്സായിരുന്നില്ല. ഉടമ്പടി എടുത്ത് ആദ്യത്തെ തവണ പോയി വെഞ്ചിരിച്ച കൃപാസനത്തിൻ്റെ ഉടമ്പടി തൈലം, അതായത് ഒലിവ് ഓയിലാണ്, അത് നെറ്റിയിൽ പുരട്ടി കാശുരൂപം പിടിച്ചാണ് എക്സാമിന് പോയത്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ കാശുരൂപത്തിൻ്റെ കൂടെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത്. അമ്മ തന്നെ കൂടെ വന്നു, നല്ല മാർക്കോടുകൂടി കേട്ടിട്ട് പാസ്സായി. ഒപ്പം തന്നെ 3 വർഷമായിട്ടുണ്ടായിരുന്ന തൈറോയിഡിൻ്റെ അസുഖം അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചതാണ്. അത് പരിശുദ്ധമ പൂർണ്ണമായിട്ടത് സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് കിണറിൽ വെള്ളം കിട്ടിയെന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞു. ഉടമ്പടി വഴി ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.